പാലക്കാട് ടൗണിലെ യന്ത്രഗോവണി കാൽനട യാത്രക്കാർക്ക് നവ്യാനുഭവവും രസകരവുമാകുന്നു. പാലക്കാട് ജിബി റോഡിനെയും ശകുന്തള ജംഗ്ഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജംഗ്ഷനിലാണ് യന്ത്രഗോവണി പ്രവർത്തിക്കുന്നത്. പാലക്കാട് നഗരത്തിന്റെ വളർച്ചാ കാലഘട്ടത്തിൽ, അതായത് 6 പതിറ്റാണ്ട് മുൻപ്, നഗരഹൃദയമായിരുന്നു ജിബി റോഡ്. സ്റ്റേഡിയം സ്റ്റാൻഡും ടൗൺ സ്റ്റാൻഡും വരുന്നതിനു മുൻപ് പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡും പ്രധാന കച്ചവട സ്ഥാപനങ്ങളും ഭക്ഷണശാലകളുമെല്ലാം ജിബി റോഡിലായിരുന്നു. സുൽത്താൻപേട്ടയിൽ നിന്ന് ജിബി റോഡ് വഴിയാണ് ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി വരുന്ന ബസ്സുകൾ ഉൾപ്പെടെ ബസ് സ്റ്റാൻഡിലെത്തിയിരുന്നത്. ഗതാഗതക്കുരുക്കിന്റെ പ്രധാന കേന്ദ്രം കൂടിയായിരുന്നു ജിബി റോഡ്. ഇതിനെ തുടർന്നാണ് ജംഗ്ഷനിലെ റെയിൽവേ ഗേറ്റിനു പകരം മേൽപ്പാലം എന്ന ആവശ്യമുയർന്നത്. പാലക്കാട് പൊള്ളാച്ചി റെയിൽപാത മീറ്റർ ഗേജ് ആയിരുന്നപ്പോൾ നിരവധി കൽക്കരിയിലോടിയിരുന്ന ട്രെയിനുകൾ ഇതിലെ സർവീസ് നടത്തിയിരുന്നു. 1 മണിക്കൂർ ഇടവിട്ട് ഗേജ് അടയ്ക്കുന്നത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കി. റെയിൽവേ സഹമന്ത്രിയായിരുന്ന ഒ രാജഗോപാൽ താൽപര്യമെടുത്ത് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കി. എന്നാൽ റെയിൽവേ മേൽപ്പാലം വന്നാൽ റെയിൽവേ ഗേറ്റ് അടച്ചുകെട്ടണമെന്നാണ് റെയിൽവേ നിയമം. മേൽപ്പാലം വേണമെന്നാവശ്യപ്പെട്ട വ്യാപാരികൾക്ക് അപ്പോഴാണ് കാര്യത്തിന്റെ ഗൌരവം പിടികിട്ടിയത്. ഗേറ്റ് അടച്ചതോടെ കച്ചവട സ്ഥാപനങ്ങൾ തകർന്നടിഞ്ഞു, പലതും അടച്ചുപൂട്ടി, ഉടമകൾ പാപ്പരായി. പ്രതാപത്തോടെ നിന്ന ജിബി റോഡും ശകുന്തള ജംഗ്ഷനും ജനങ്ങൾ കൈയൊഴിഞ്ഞു. ഇതിനൊരു പരിധിവരെ പരിഹാരം കാണാനാണ് നഗരസഭ യന്ത്രഗോവണി സ്ഥാപിച്ചത്. യന്ത്രഗോവണി വന്നതോടെ കാൽനടയായി പടികൾ കയറിയിറങ്ങുന്ന സ്ഥിതി ഒഴിവായി. നിരവധി പേർ യന്ത്രഗോവണി കയറ്റവും ഇറക്കവും ആസ്വദിക്കാനും തുടങ്ങി. അതോടെ അല്പം ജനത്തിരക്കായി എന്നാണ് പൊതുജനാഭിപ്രായം. നല്ല ശരിക്കും നല്ല യൂസ്ഫുൾ ആയി. UTV ന്യൂസ് പാലക്കാട്.